മലയിൻകീഴ് പൊറ്റയിൽ വീട് കുത്തിത്തുറന്ന മോഷണം. 5 പവനോളം സ്വർണവും 30,000 രൂപയും കള്ളൻ കൊണ്ടുപോയി. വിളവൂർക്കൽ പൊറ്റയിൽ കുന്നുവിള ദേവീക്ഷേത്രത്തിന് സമീപം സുലോചനയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. വീടിൻ്റെ താഴത്തെ നിലയിൽ ബെഡ്റൂമിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 2 പവനോളം തൂക്കം വരുന്ന സച്ചിൻ മോഡൽ സ്വർണമാല, 2 പവനോളം വരുന്ന ചെയിൻ മോഡൽ ബ്രേസ്ലെറ്റ്, സ്വർണ്ണ ഏല, സ്വർണ്ണ കോയിൻ, വെള്ളി ബ്രേസ്ലെറ്റ്, 30,000 എന്നിവയും കള്ളൻ കൊണ്ടുപോയി. രാത്രി 7 പുലർച്ചെ 6 ഇടയിലാണ് മോഷണം. മുൻവാതിൽ കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. മലയിൻകീഴ് പോലീസ് കേസെടുത്ത് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. എൻ്റെ മകൻ്റെ വീടാണ് ഇവിടെ. ഞാൻ അപ്പുറത്താണ് താമസിക്കുന്നത്. എൻ്റെ മൂത്തമോൻ്റെ കൂടെ താമസിച്ചാൽ രാവിലെ ആവുമ്പോഴേ ഞാൻ ഈ വീട്ടിൽ നിന്ന് വരും. മോനുണ്ടല്ല, മോന് ആഹാരമെല്ലാം പാകം ചെയ്ത് ഞങ്ങൾ രണ്ടുപേരുമായിട്ട് കഴിച്ചു. ഒരു 4 ഞാൻ വീട്ടിലങ്ങ് പോയി. പിന്നെ എനിക്ക് തുണി അലക്കണം, കുളിക്കണം, എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അങ്ങനെയാണ് പ്രദേശത്ത്. പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ പ്രദേശത്ത് ഇപ്പോൾ വന്ന് തിങ്ങി പാർക്കാറുള്ളത്. ഈ ഏതാണ്ട് ഈ പ്രദേശത്ത് അങ്ങനെ ഒരു മോഷണ ശ്രമം ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഒരു 10 വരും നമ്മൾ ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു മോഷണം. പോലീസ് സംവിധാനം കറക്റ്റായിട്ട് പെട്രോളിംഗ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പം ക്ഷേത്രത്തിൽ പിന്നെ ഡ്യൂട്ടിക്ക് ആളുണ്ട്, വാച്ചർമാരുണ്ട്. അപ്പോൾ എന്തായാലും ഇത് അറിയാമെന്നുള്ള ഒരാളാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഈ വീട്ടിൽ ഒരു 2 വരെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി ഏതാണ്ട് നമ്മുടെ തിരുപ്പതിയിൽ പോകാൻ വേണ്ടി പുള്ളി പോയ സമയത്ത് ഈ തൊഴിലാളിയോട്ട് പറഞ്ഞിട്ടാണ് പോയത്. അതിൻ്റെ രാത്രിയാണ് ഇവിടെ നിന്ന് മോഷണം നടക്കുന്നത്. അപ്പോൾ ഈ പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം, മീറ്റർ ബോർഡ് ഇതിനടുത്തിരിക്കുന്നു, ആ ഷെഡ് പൊളിച്ചു, നേരെ വന്നു വീടിനകത്ത് കയറി. ഇത് കൃത്യമായി അറിയാമെന്നുള്ളവരാണ്. ഈ പ്രദേശത്ത് ഇത്രയും വീടുകളുള്ളതാണ്. അപ്പോൾ ഈ വീട് മാത്രം കറക്റ്റായിട്ട് പുള്ളി ലൊക്കേഷനൊക്കെ നേരത്തെ മനസ്സിലാക്കിയാണ് ഈ മോഷണം നടത്തി എന്നുള്ളതാണ് എനിക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നമ്മുടെ പോലീസ് സ്റ്റേഷനിലും ബന്ധപ്പെട്ട എല്ലാ നിരന്തരമായിട്ടുള്ള മോഷണ ശ്രമങ്ങളും കുറ്റകൃത്യങ്ങളും ഈ പ്രദേശത്ത് കൂടി വരികയാണ്. അതുകൊണ്ട് യാത്രയ്ക്ക് പോയിരുന്നു. തിരിച്ചു വന്ന് 6 രാവിലെ വന്നപ്പം വീട് തുറന്നിരിക്കുന്നു. അതിനെ തുടർന്ന് പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വന്ന് നോക്കുകയും പിന്നീട് അതിന് ശേഷം ഡോഗ് സ്ക്വാഡ് കാരണം വന്ന് എല്ലാം പരിശോധിക്കുന്നുണ്ട്. നാട്ടുകാരുമുണ്ട്. പിന്നെ വ്യക്തമായിട്ട് ഒന്നും അറിഞ്ഞില്ല. ക്യാമറകൾ പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ ഉള്ള വിവരം തിരിച്ചറിയാൻ പറ്റൂ. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു മാല നഷ്ടപ്പെട്ട്, ഒരു ബ്രേസ്ലെറ്റ്, ഒരു സിൽവറിൻ്റെ ഒരു ബ്രേസ്ലെറ്റ്, ഒരു 30,000 ഞാൻ വെച്ചിരുന്നു. അലമാരയൊക്കെ കുത്തി തുറന്നു, എല്ലാ ഡോറും തുറന്നിട്ടുണ്ട്. സംശയം ആരുമില്ല. എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ മനസ്സിലാക്കിയാൽ മതി. ഡോഗ് സ്ക്വാഡ് ഇപ്പം പവറ്റക്കുഴി റോഡ് വരെ പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കുന്നുള്ള ദേവീക്ഷേത്രത്തിൻ്റെ അവിടെ താഴെ ചാലച്ചുമൂല വഴി റോഡ് വഴി പവറ്റക്കുഴി അതുവരെ പോയി. അതിനുശേഷം പിന്നെ ക്ലിയർ വ്യക്തതയില്ല. അതിനിടയ്ക്ക് 2 ക്യാമറയുണ്ട്. ഒരു ക്യാമറ ആക്റ്റീവാണ്. അത് എന്താ വെച്ചാൽ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു മോഷണ കേസൊന്നും ഇവിടെ ഇല്ല.